നമസ്കാരം. കെ സുധാകരൻ KPCC അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയേറുന്നു എന്ന റിപ്പോർട്ടുകൾ ഇന്നലെ രാത്രിയാണ് പുറത്തു വന്നത്. ഹൈക്കമാൻഡ് പ്രതിനിധി താരിഖ് അൻവർ പുതിയ KPCC അധ്യക്ഷനെ സംബന്ധിച്ച റിപ്പോർട്ട് സോണിയാഗാന്ധിക്ക് കൈമാറിയതായിട്ടായിരുന്നു സൂചനകൾ. ആരുടെയും പേര് പറയാതെ മുഖം തിരിച്ച് കേരളത്തിലെ ഗ്രൂപ്പുകൾ നിൽക്കുകയാണ്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് താരിഖ് അൻവർ കൈമാറിയ റിപ്പോർട്ടിൽ കെ സുധാകരൻ്റെ അല്ലാതെ മറ്റൊരു പേര് ഇല്ല എന്ന സൂചനയും പുറത്തു വന്നിരുന്നു. MP മാരും മുതിർന്ന നേതാക്കളും സുധാകരൻ വരട്ടെ എന്ന അഭിപ്രായത്തോടെയാണ് ഏക പേരിലേക്ക് എത്തിയത്. മുതിർന്ന നേതാക്കളുമായി ഫോണിൽ ആശയവിനിമയം നടത്തിയ താരിഖ് അൻവർ തൻ്റെ റിപ്പോർട്ട് സോണിയാഗാന്ധിക്ക് കൈമാറുകയും ചെയ്തു. എന്നാൽ AICC ജനറൽ സെക്രട്ടറിയായ ഉമ്മൻചാണ്ടി, മുതിർന്ന നേതാവ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ ആരുടെയും പേര് പറയാതെ ഹൈക്കമാൻഡ് സമിതിയോട് മുഖം തിരിക്കുകയായിരുന്നു. തങ്ങളുടെ അഭിപ്രായത്തിന് വിഭിന്നമായി VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയതോടെ ഇനി പാർട്ടി കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നില്ല എന്നാണ് മൂവരുടെയും നിലപാട്. അതിനാൽ തന്നെ താരിഖ് അൻവറിനോട് വളരെ ചുരുക്കം സമയം മാത്രമാണ് മൂവരും ഫോണിൽ സംസാരിച്ചത്. എന്നാൽ KPCC അധ്യക്ഷനായി കെ സുധാകരൻ എത്തുന്നത് ചിന്തിക്കാൻ പോലും കഴിയാതെയാണ് മമ്പറം ദിവാകരന്റെ പ്രതികരണം. സുധാകരൻ ഒഴിവാക്കാൻ അവസാനവട്ട ശ്രമങ്ങൾ നടത്തുകയാണ് മമ്പറം ദിവാകരൻ. കണ്ണൂർ കോൺഗ്രസിലെ തമ്മിലടിയിൽ ഇരുപക്ഷത്ത് നിൽക്കുന്ന നേതാക്കളാണ് സുധാകരനും ദിവാകരനും. ഈ സാഹചര്യത്തിലാണ് കെ സുധാകരന് പകരം P. C. വിഷ്ണുനാഥോ P. T. തോമസോ KPCC അധ്യക്ഷനാകുന്നതാണ് പാർട്ടിക്ക് ഗുണകരമെന്ന് മമ്പറം ദിവാകരൻ പ്രതികരിക്കുന്നത്. സുധാകരൻ KPCC അധ്യക്ഷനായാലും തന്റെ വിമർശനങ്ങൾ തുടരും എന്നാണ് KPCC എക്സിക്യൂട്ടീവ് അംഗമായ മമ്പറം ദിവാകരൻ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. MP എന്ന നിലയിൽ കോൺഗ്രസ് സംഘടനയെ നയിക്കുന്നതിലും വൻ പരാജയമാണ് കെ സുധാകരൻ. സ്വന്തം ഗ്രൂപ്പുണ്ടാക്കി വ്യക്തിഗത നേട്ടങ്ങൾ ഉണ്ടാക്കാനല്ലാതെ സുധാകരന് മറ്റൊന്നും അറിയില്ല. കണ്ണൂരിലെ പാർട്ടിയെ നശിപ്പിച്ചത് കെ സുധാകരനാണെന്നും മമ്പറം ആരോപിക്കുകയാണ്. ആരാകണം KPCC അധ്യക്ഷൻ എന്ന AICCയുടെ അന്വേഷണത്തിൽ മുൻതൂക്കം കിട്ടിയത് സുധാകരനായിരുന്നു. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പോലും സുധാകരനെ എതിർക്കുന്നില്ല. അതിനിടയിലാണ് മമ്പറത്തിന്റെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ചർച്ചയാകുന്നത്. കഴിഞ്ഞ 2 വർഷമായി മണ്ഡലത്തിൽ കാണാത്ത MP യാണ് സുധാകരൻ. എവിടെയും അദ്ദേഹമില്ല. മട്ടന്നൂരോ ഇരിക്കൂറോ ധർമ്മടത്തോ എവിടെയെങ്കിലും ഏതെങ്കിലും പൊതുപരിപാടികളിൽ അദ്ദേഹത്തെ കാണാറുണ്ടോ എന്ന് താൻ വെല്ലുവിളിക്കുകയാണ്. MP എന്ന നിലയിൽ ഏതെങ്കിലും ഉദ്ഘാടനങ്ങൾക്ക് ആരെങ്കിലും അദ്ദേഹത്തെ വിളിക്കുന്നതായും അറിയില്ല. പാർലമെന്റിലും സുധാകരന്റെ സാന്നിധ്യം ഉണ്ടാകാറില്ല എന്ന് രേഖകൾ പരിശോധിച്ചാൽ വ്യക്തമാണ്. പാർലമെന്റ് സമ്മേളനത്തിനായി ഡൽഹിയിൽ പോകാതെ ചെന്നൈയിൽ സ്വന്തം ബിസിനസ് കാര്യങ്ങൾക്കായി പോവുകയാണ് സുധാകരൻ എന്നും ദിവാകരൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. സുധാകരൻ ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇനിയൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് തോന്നുന്നില്ല. സുധാകരൻ KPCC അധ്യക്ഷനാകുന്നത് കണ്ണൂരിലെ നേതാക്കളുടെ പിന്തുണ പോലുമില്ലാതെയാണ്. കണ്ണൂരിലെ ഭൂരിഭാഗം ജില്ലാ നേതാക്കളും മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും സുധാകരൻ KPCC അധ്യക്ഷനാകരുത് എന്ന അഭിപ്രായക്കാരാണ്. പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില പിള്ളേർ മാത്രമാണ് സുധാകരനൊപ്പമുള്ളത്. സുധാകരനെതിരെ താൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഇതുവരെ മറുപടി പറയാൻ അദ്ദേഹം പോലും തയ്യാറായിട്ടില്ല. K. കരുണാകരൻ ട്രസ്റ്റിനായി ചിറക്കൽ സ്കൂൾ ഏറ്റെടുക്കാൻ പിരിച്ച 15 കോടി എവിടെയാണ് എന്ന് സുധാകരൻ വ്യക്തമാക്കണം. പിരിച്ച പണം ഡയറക്ടർമാരായി ചേർത്തവർക്ക് തിരിച്ചു നൽകിയിട്ടില്ല എന്നാണ് അവർ തന്നെ പറയുന്നത്. എഡ്യൂഹാബ് സ്ഥാപിക്കാനായി രൂപീകരിച്ച സൊസൈറ്റി ഇന്ന് നിലവിലില്ല. ചിറക്കൽ സ്കൂൾ കിട്ടിയില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിനെ നാണക്കേടുണ്ടാക്കിയ സംഭവം കൂടിയാണത്. CPM നിയന്ത്രിത സഹകരണ ബാങ്കാണ് ഒടുവിൽ സ്കൂൾ സ്വന്തമാക്കിയത്. ഇതേ അവസ്ഥ തന്നെയാണ് DCC ഓഫീസ് നിർമ്മിക്കാനായി ഫണ്ട് പിരിച്ച സംഭവത്തിലും ഉണ്ടായത്. ഇതുവരെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയാത്ത DCC ഓഫീസിനായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അടക്കം പിരിച്ച കയ്യും കണക്കുമില്ലാത്ത പണം എവിടേക്ക് ഒഴുക്കി എന്ന് വ്യക്തമാക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം സുധാകരൻ ഉണ്ടാകണമെന്നാണ് മമ്പറം ദിവാകരൻ പ്രതികരിക്കുന്നത്. സുധാകരൻ KPCC അധ്യക്ഷനായാൽ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ആവർത്തിക്കുകയാണ് ചെയ്യുക. കണ്ണൂരിലെ പാർട്ടിയുടെ അവസ്ഥ തന്നെയായിരിക്കും സംസ്ഥാന തലത്തിലും ഉണ്ടാവുക. സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കി അധികാരം നേടാനും പണപ്പിരിവ് നടത്താനും മാത്രമേ സുധാകരന് കഴിയുകയുള്ളൂ. ഇത് കോൺഗ്രസ് പോലുള്ള ജനാധിപത്യ പാർട്ടിക്ക് ഗുണകരമാകില്ല എന്നും KPCC അധ്യക്ഷനായി സംശുദ്ധ പൊതുജീവിതത്തിന് ഉടമയായ P. T. തോമസിനെയോ യുവ നേതാക്കളായ P. C. വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ എന്നിവരെയോ പരിഗണിക്കണം എന്നാണ് ദിവാകരന്റെ ആവശ്യം.